നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അരൂർ. പ്രധാന വാർത്തകൾ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും രണ്ടു തട്ടിൽ. EFL അധാർമിക്കുമെന്ന് മുഖ്യമന്ത്രി. കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് സുധീരൻ. കേരളത്തിന്റെ സംസ്കാരം തൊട്ടറിയാൻ ജപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 14 വിദ്യാർത്ഥികൾ റാന്നിയിലെത്തി. MS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഊഷ്മള സ്വീകരണം. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന. റാന്നി SC ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 36th വാർഷികം നടത്തി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. EFL അധാർമിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ചെറുകിട കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച വിഷയത്തിൽ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ വ്യക്തമാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് EFL അധാർമികമാണെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് കസ്തൂരിരംഗൻ സമിതി റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് 2013 നവംബർ 13 ഇറക്കിയ ഉത്തരവിലാണ് കേരളത്തിലെ 123 വില്ലേജുകൾ പരിസ്ഥിതിലോലമെന്ന് കേന്ദ്രം നിർണയിച്ചത്. വിഷയത്തിൽ പ്രതികരിച്ച കേരളം സംസ്ഥാനത്ത് 18 വില്ലേജുകൾ മാത്രമേ പരിസ്ഥിതി ലോല മേഖലയിലുള്ളൂ എന്ന നിലപാടാണ് എടുത്തത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ 105 വില്ലേജുകൾ ആവാസ മേഖലയിലാണെന്നും കേരളം വനം പരിസ്ഥിതി മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. സഭാ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭിമുഖ്യത്തിലും ചർച്ചകളും പ്രതിഷേധവും നടന്നുവെങ്കിലും കേന്ദ്രം EFL പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിച്ചതിൽ പിന്നോട്ടില്ലെന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അമൃതാനന്ദമയി മഠത്തിനെതിരായ പരാതിയിൽ കേസെടുക്കില്ലെന്ന് പോലീസ്. സുപ്രീംകോടതിയിലെ അഭിഭാഷകനായ ദീപക് പ്രകാശ് നൽകിയ പരാതിയിലാണ് കേസെടുക്കില്ലെന്ന് കരുനാഗപ്പള്ളി പോലീസ് വ്യക്തമാക്കുന്നത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കില്ലെന്ന് പോലീസ് തീരുമാനിച്ചത്. അമൃതാനന്ദമയിയുടെ മുൻ സന്തത സഹചാരിയുടെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് മഠത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട പോലീസിനും DGP ദീപക് പ്രകാശ് പരാതി നൽകിയത്. സുപ്രീംകോടതി അഭിഭാഷകനായ ദീപക് പ്രകാശ് നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചിരുന്നു. മഠത്തിനെതിരെ കേസെടുക്കാത്തത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണെന്നും പരാതിയിലുണ്ട്. ജ്ഞാനായ കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കുട്ടിക്കൂട്ടം സ്മാർട്ട് ക്യാമ്പ് മാർച്ച് 2 ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ ഇട്ടിയപ്പാറ സെന്റ് മേരീസ് ജ്ഞാനായ കുരിശുപള്ളിയിൽ നടക്കും. രാജു ഇബ്രാഹിം LA ഉദ്ഘാടനം ചെയ്യും. കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60th പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. കൂടുതൽ വാർത്തകളിലേക്ക്. ജപ്പാനിലെ ഫസറിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 14 സംഘ വിദ്യാർത്ഥികൾ റാന്നിയിലെത്തി. കേരളത്തിന്റെ സംസ്കാരം, വിദ്യാഭ്യാസം, മതേതരത്വം, പ്രകൃതി സമ്പത്ത്, സംരക്ഷണം, കലകൾ എന്നിവയെക്കുറിച്ച് അടുത്തറിയാനാണ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ ഭാഗമായി ഇവരെത്തിയത്. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ പഠന സംഘത്തിന് ഹൃദ്യമായ സ്വീകരണമാണ് സ്കൂൾ അധികൃതർ നൽകിയത്. സംസ്കാരം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊണ്ടുള്ള വികസന കാഴ്ചപ്പാട് എന്ന ആശയവുമായി ജപ്പാനിലെ ആദ്യ വനിതാ യൂണിവേഴ്സിറ്റിയായ ഫസറിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 14 വിദ്യാർത്ഥി സംഘം റാന്നിയിലെത്തി. ലോകത്തിലെ മേയർമാരുടെ സംഘടനയായ മേയേഴ്സ് ഫോർ പീസ് എന്ന സംഘടനയുടെ കേരളത്തിലെ കോർഡിനേറ്റർ ഡോക്ടർ തോമസ് മാത്യുവിന്റെയും ഫസറിസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരായ ഹാജിമോ നെസോ മുഹിദഷ് എന്നിവർക്കൊപ്പമാണ് 14 വിദ്യാർത്ഥി സംഘം എത്തിയത്. കേരളത്തിന്റെ സംസ്കാരം, വിദ്യാഭ്യാസം, മതേതരത്വ സ്വഭാവം, പ്രകൃതി സമ്പത്ത്, പ്രകൃതി സംരക്ഷണം, കലകൾ എന്നിവയൊക്കെ ഇവരുടെ പഠന വിഷയങ്ങളാണെന്ന് പ്രൊഫസർ ഹാജിമോ പറഞ്ഞു. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഏറെ പ്രാധാന്യം യൂണിവേഴ്സിറ്റി നൽകുന്നതായും ഹാജിമോ പറഞ്ഞു. Of
ടോക്കിയോ നഗരത്തിലാണ് 1870 സ്ഥാപിതമായ ഈ വനിതാ യൂണിവേഴ്സിറ്റി നിലകൊള്ളുന്നത്. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ തുടർന്നാണ് ജപ്പാനിൽ വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുവാൻ കഴിഞ്ഞത്. വിവാഹങ്ങൾക്ക് അവിടെ നിയന്ത്രണം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. ആൺമേൽക്കോയ്മ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ അവിടെ കാതലായ മാറ്റം ഉണ്ടാക്കിയെടുത്തത്. വിദ്യാഭ്യാസത്തിൽ കൂടി കാതലായ മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് ജപ്പാനിൽ പെൺകുട്ടികൾക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തത്. ഷിൻഡോയിസം എന്ന മതത്തിൽ അധിഷ്ഠിതമായ ജീവിതരീതിയും ബുദ്ധമത വിശ്വാസവും ഇവിടെ വേരൂടുന്നുണ്ട്. ദൈവമാണ് തങ്ങളുടെ ഭരണകർത്താവ് എന്നാണ് ഇവരുടെ വിശ്വാസം. ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായുള്ള പഠന പരിശീലന പരിപാടിയാണിതെന്നും പ്രൊഫസർ നസോ മുഹിദാഷ് വ്യക്തമാക്കി. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളോടൊത്ത് ചെലവിടുവാനാണ് ജപ്പാൻ സംഘം റാന്നിയിലെത്തിയത്. സ്കൂളിലെത്തിയ സംഘത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ ആൽക്സ്, പ്രിൻസിപ്പൽ മനോജ്, അഡ്മിസ്ട്രസ് ടീന എബ്രഹാം, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാലശങ്കർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫോട്ടോ പ്രദർശനം, സമ്മേളനം എന്നിവ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ് ഉദ്ഘാടനം ചെയ്തു. സന്ദർശന പരിപാടികളുടെ വിശദീകരണം ഡോക്ടർ തോമസ് മാത്യു നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ മനോജ്, അഡ്മിനിസ്ട്രസ് ടീന എബ്രഹാം, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാലശങ്കർ, റാന്നി ഗ്രാമപഞ്ചായത്ത് അംഗം സീന ആനി, പ്രൊഫസർ നസോ മുഹിദാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ 69 വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ കറുത്ത അധ്യായത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ കോറിയിട്ട ചിത്രപ്രദർശനം ഏറെ ശ്രദ്ധേയമായി. ആരോഗ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള നമ്മുടെ അവകാശത്തെ ഈ ചിത്രപ്രദർശനം ഓർമ്മിപ്പിച്ചു. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അണുബോംബ് വിസ്ഫോടനത്തിന്റെ പരിണിത ഫലങ്ങൾ ചിത്രീകരിച്ച ചിത്രപ്രദർശനം നടന്നത്. ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ 69 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ കറുത്ത അധ്യായത്തിന്റെ ഞെട്ടലിന്റെ വേദനകളിൽ നിന്നും ജപ്പാൻ എന്ന രാജ്യം ഇന്നും മോചിതയായിട്ടില്ല. ഹിരോഷിമ ദുരന്തത്തിന്റെ ബാക്കി പത്രമായി ജപ്പാൻ നിലകൊള്ളുമ്പോൾ ആ നടുക്കുന്ന ഓർമ്മകൾ തങ്ങളുടെ മുൻ തലമുറയിൽ നിന്നും കേട്ടറിവുമായാണ് സമാധാനത്തിന്റെയും ശാന്തിയുടെയും നാട്ടിലേക്ക് ഹിരോഷിമയിൽ നിന്നുള്ള യുത്തീന ഹരോഷിമയും കൂട്ടരും എത്തിയത്. ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ ഭാഗമായി റാന്നിയിലെത്തിയ ജപ്പാനിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പറയുവാനുള്ളതും അവിടെ പ്രദർശിപ്പിച്ചിരുന്ന ഫോട്ടോ പ്രദർശനത്തിന്റെയും സന്ദേശവും ഒന്നുതന്നെയായിരുന്നു. യുദ്ധത്തിന്റെ ഭീകരത ഏറെ അനുഭവിക്കുന്നത് കുട്ടികളാണ്. ഭീകരപ്രവർത്തനങ്ങൾ കൂടി വരുന്ന വർത്തമാനകാലത്ത് സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സന്ദേശം കുട്ടികളിലെത്തിച്ച ചിത്രപ്രദർശനം ആരോഗ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള നമ്മുടെ അവകാശത്തെയാണ് ഉയർത്തിക്കാട്ടിയത്. ബോംബ് വർഷത്തിൽ തകർന്നു തരിപ്പണമായ ഹിരോഷിമ, നാഗാസാക്കി, ഹിരോഷിമയുടെ മേലെ പളർന്ന ആറ്റോമിക് മേഘപടലങ്ങൾ, ഹിരോഷിമയിലെ തകർന്ന യുയാക്കി പാലം, ആറ്റം ബോംബ് വർഷത്തിൽ തകർന്ന് നിസ്സഹായരായവർ, നാഗാസാക്കിയുടെ തകർച്ച, കരിക്കട്ടയായി തീർന്ന ബാലൻ, ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന മുലയൂട്ടുന്ന അമ്മ, ദുരന്തത്തിൽപ്പെട്ട തൊഴിലാളി ഉപയോഗിച്ച കോട്ട്, ബോംബ് പരീക്ഷണത്തിൽ ആദ്യ രക്തസാക്ഷികളായവരുടെ കുടുംബം തുടങ്ങിയ ഹൃദയസ്പൃക്കുകളായ നിരവധി ചിത്രങ്ങളാണ് MS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിരുന്നത്. ഇവിടെ ഒരു കവിതയുടെ രണ്ടു വരി ഓർത്തു പോകുകയാണ്. മനോഹരമായ വാക്കുകൾ അന്വേഷിച്ച് നടക്കുക തന്നെയാണ് കൊല്ലും കൊലയും നടത്തുന്നതിനേക്കാൾ ഭേദം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി, സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ടൗണിൽ വിളംബര റാലി നടന്നു. റാന്നി, വലിയ പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ടൗണിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് കോളേജിലെത്തി സമാപിച്ചു. കോളേജിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ബൈക്ക് റാലിയിൽ പങ്കെടുത്തു. Yeah.
ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 2014-2015 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 7,27,690 വരവും 7,15,61,590 ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ബി സുരേഷാണ് അവതരിപ്പിച്ചത്. അങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ 2014-15 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബി സുരേഷാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 35,71,668 പ്രാരംഭ ബാക്കിയും 6,99,56,090 വരവും 6,91,52,590 ചെലവ് പ്രതീക്ഷിക്കുകയും ഇതിന്റെ നീക്കിയിരിപ്പിനായിട്ട് 43,73,168 നീക്കിയിരിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ വർഷം. അങ്ങനെ അതിനുള്ള ബഡ്ജറ്റാണ് ഈ പ്രാവശ്യം നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ബഡ്ജറ്റ് കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. 7,27,60,090 വരവും 7,15,61,590 ചെലവും 47,16,168 മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണം, കാർഷിക മേഖല, തൊഴിലുറപ്പ് പദ്ധതി, പശ്ചാത്തല മേഖല, ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്കും ബഡ്ജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് ബി സുരേഷിനെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ അഭിനന്ദിച്ചു. പ്രസിഡന്റ് മേഴ്സി പണ്ഡിത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി ടി കെ കുര്യൻ എന്നിവരും സംബന്ധിച്ചു. വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു. പശ്ചാത്തല മേഖലയിലും വികസന മേഖലയിലും ഒക്കെ നമുക്ക് വളരെ ഭംഗിയായി നമ്മുടെ കാര്യങ്ങൾ നടത്തുവാൻ സാധിച്ചു. നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ, നമ്മുടെ സെക്രട്ടറി എച്ച് എസ് സി, നമ്മുടെ അക്കൗണ്ട്, എല്ലാവരും തന്നെ അങ്ങാടി പഞ്ചായത്തിലെ ബഹുമാനരായ സ്റ്റാഫുകളോടെല്ലാം ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. പുതിയ വർഷം പഞ്ചായത്തിന്റെ വകയായിട്ട് 12 വീടുകൾ നിർമ്മിക്കാനുള്ള 13 വീടുകൾ നിർമ്മിക്കാനുള്ള ഫണ്ട് ഞങ്ങൾ ബഡ്ജറ്റിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് അങ്ങാടി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും എല്ലാ വാർഡുകളും ഏറ്റവും നല്ല വികസനത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇത് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി എസ് എസ് സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 36ാമത് വാർഷികം നടത്തി. റാന്നി സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. റാന്നി പഴവങ്ങാടി എസ് സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 36ാമത് സ്കൂൾ വാർഷികം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പല മാതാപിതാക്കളും കുട്ടികൾക്ക് വേണ്ടി അങ്ങ് കോംപ്രമൈസ് ചെയ്യുകയാണ്. കുട്ടികളുടെ മുമ്പിൽ പലപ്പോഴും അവരങ്ങ് എന്തിനും ഒരു ത്യാഗം ചെയ്തു കൊടുക്കുവാൻ വേണ്ടി തയ്യാറാകുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇന്ന് മോറൽ വാല്യൂസിന് വളരെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത്. മോറൽ വാല്യൂസ് പലപ്പോഴും പകർന്നു കൊടുക്കുവാൻ വേണ്ടി പേരൻസിന് സാധിക്കാൻ പോകുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കള് പലപ്പോഴും അവരുടെ തിരക്കുകളും കുട്ടികളെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുമ്പോൾ അവർ ഓടിച്ചെന്ന് ടി വികൾ വെച്ച് കൊടുത്ത് കാർട്ടൂണുകളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്റെ സുഹൃത്തിന്റെ മോന് അവര് ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് ടി വി ഓഫ് ചെയ്യുന്നത്. മറ്റൊരു കാര്യവും കാണിക്കുവാൻ വേണ്ടി അവർ സമ്മതിച്ചു. കാരണം ടി വിയുടെ മുമ്പിലേക്ക് ചെന്ന് കാർട്ടൂൺ കണ്ട് അവന്റേതായ ഒരു ലോകത്ത് അവൻ നിൽക്കുന്നത്. ആ വീട്ടിൽ നടക്കുന്ന യാതൊരു കാര്യങ്ങളെ കുറിച്ചൊന്നും അവിടെ യാതൊരു വിവരവുമില്ല. അവരതൊന്നും യാതൊരു അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായ കാര്യമില്ല. സ്കൂൾ മാനേജർ റവറൻ ബോബി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ മറിയാമ ജോർജ്, മറിയാമ തോമസ്, മാനേജിംഗ് ബോർഡ് സെക്രട്ടറി ജോൺ ഷമുവൽ, പി ടി എ വൈസ് പ്രസിഡന്റ് മാത്യു ഐസക്, തോമസ് മാത്യു എന്നിവരും സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
കലാപരിപാടികൾ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സിറ്റി ന്യൂസ്, റാന്നി. വെച്ചുചിറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വെച്ചൂച്ചിറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ വാളിപ്ലാക്കൽ NMLP സ്കൂളിൽ വെച്ചാണ് ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പല കാരണങ്ങളാൽ നമുക്ക് ചില രോഗങ്ങൾ പിടിപെടും. ഈ രോഗങ്ങളെല്ലാം തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതും മാറ്റാവുന്നതുമാണ്. കഴിവതും നേരത്തെ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടാൻ കഴിഞ്ഞാൽ കഴിവതും നേരത്തെ തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നതിനെ കഴിയും. ഇന്ന് ഒരു വലിയ ഭാഗ്യം നമുക്ക് എന്തെന്ന് ചോദിച്ചാൽ, ഏത് രോഗമായാലും നമ്മളെ പേടിക്കേണ്ടതില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീക് കുമാർ കിഴക്കേവിളയിൽ അധ്യക്ഷത വഹിച്ചു. അതിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണം, രോഗമല്ല രോഗലക്ഷണം നമ്മളിൽ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം. ഈ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ പല അവസ്ഥയിൽ നമ്മളെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രോഗം, നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുകയില്ല എന്ന്. അതിനുള്ള പ്രധാന കാരണം, നമ്മളിത് പരിധി വരുന്നത് ഏറ്റവും അതിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും. അപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിനും ഒരു പരിധിവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി നമ്മളെ കൂടെ കൂടെയുള്ള മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മറിയാമ ജോർജ്, പ്രസന്നകുമാരി, പ്രസന്നരാജൻ, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ജയലാൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ KG ശശിരംപിള്ള രോഗബോധവൽക്കരണം നടത്തി. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. കൊറ്റനാട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച കൃഷിഭവന്റെ പുതിയ കെട്ടിടത്തിന്റെയും ആശുപത്രി ലാബിന്റെയും ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. രാജു എബ്രഹാം MLA അധ്യക്ഷത വഹിക്കും. ആന്റോ ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തും. ഇടവേള. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അങ്ങാടി യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടത്തി. സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഫാദർ AP ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അങ്ങാടി യൂണിറ്റിന്റെ 22-ാമത് വാർഷിക സമ്മേളനം നടത്തി. അങ്ങാടി പി ജെ ടി ഹാളിൽ നടന്ന ചടങ്ങിൽ റാണി സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഫാദർ എ പി ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പണത്തിന്റെ മൂല്യം ഓരോ ദിവസവും കുറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ കൂടുതൽ പണം കിട്ടിയതുകൊണ്ട് എന്താ സാധിക്കുന്നത് എന്ന് നാം ചിന്തിക്കുന്നത് കൊണ്ട് എന്റെ അഭിപ്രായം മൂല്യ ശോഷണം സംഭവിക്കുന്നത് പോലെ തന്നെയാണ്. പണത്തിന്റെ മൂല്യവും കുറഞ്ഞു കൊണ്ടാൽ ഈ സമൂഹം അറിയേണ്ട അനേക കാര്യങ്ങളും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച പ്രത്യക്ഷനായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഗൗരവമായിട്ട് ചിന്തിച്ച് ഈ സമൂഹത്തിൽ നമ്മുടെ ജനങ്ങൾ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ട അനേക കാര്യങ്ങളിൽ വെളിച്ചം വീശുവാൻ ഈ സംഘടനയ്ക്ക് സാധിക്കും. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് ഈ സമൂഹത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത്? ചിന്തിക്കുന്നവരായ ഈ സമൂഹത്തിന്റെ പ്രിയമായിട്ടിരിക്കുന്ന ഞാനും നിങ്ങളല്ല, നമുക്ക് വാസ്തവത്തിൽ ഒരു നിർണായകമായ ശബ്ദം ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കണം. പ്രസിഡന്റ് കെ എ ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു വളരെ തെറ്റിദ്ധാരണയാണ് അന്നത്തെ പെൻഷൻകാർക്കുണ്ടായിരുന്നത്. പെൻഷൻ എന്ന് പറയുന്നത് സർക്കാർ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വലിയ ഔദാര്യമായിട്ടാണ് അന്നത്തെ പെൻഷൻകാർ കണക്കാക്കിയിരുന്നത്. എന്നാൽ പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഔദാര്യമല്ല, ഒരു അവകാശമാണ് എന്നുള്ള ചിന്താഗതി പിന്നീടാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായത്. അന്ന് പെൻഷൻകാരെ ചേർക്കാൻ, പെൻഷൻ സംഘടനയിൽ ചേരാൻ ആളുകൾക്ക് വളരെ മടിയായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പെൻഷനെ കുറിച്ചുള്ള നമ്മുടെ ഈ അന്നത്തെ ആളുകളുടെ ആ ബോധമാണ്. വൈസ് പ്രസിഡന്റ് പി കെ സുധാകരദാസ്, സെക്രട്ടറി ടി പി ശമുവൽ, ടി ജി സോമൻ, ബ്ലോക്ക് സെക്രട്ടറി പി ആർ മാധവൻ നായർ, എം സി ഏലിയാമ, മാത്യൂസ് എബ്രഹാം, ട്രഷറർ പി എ മുഹമ്മദ് അലി, കെ പി എബ്രഹാം എന്നിവരെ സംബന്ധിച്ചു. ഇന്നത്തെ നിലയിൽ നമ്മെ നാം ആകത്തിന് വളർത്തിയെടുത്ത് ഇന്നത്തെ നമ്മുടെ സംഘടനയുടെ ബലം കൊണ്ട് മാത്രമാണെന്ന്, സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാവുന്ന, അതുകൊണ്ട് നേടിയെടുക്കാൻ ഓരോ കാര്യങ്ങളും അറിയാവുന്നവർക്ക് അറിയാം. ഏതാണ്ട് 3.5 ലക്ഷത്തോളം പെൻഷൻകാരാണ്. ഒരു സംഘടനയ്ക്കും, ജീവനക്കാരുടെ സംഘടനയ്ക്കോ മറ്റ് സംഘടനകൾക്കോ ഒന്നും ഇത്രയും അംഗബലമുള്ള ഒരു സംഘടന വേറെ ഇല്ല. സിറ്റി ന്യൂസ്, റാന്നി. അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കടവുപുഴ മണാരത്തറ റോഡ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമച്ചെറിയാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിലെ കടവുപുഴ മണാരത്തറ റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമച്ചെറിയാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു വർഷം മുൻപ് നമ്മൾ ഇവിടെ നിൽക്കുന്നിടം തുടങ്ങി അങ്ങോട്ട് 5 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ 20 ലക്ഷം രൂപ ഈ വാർഡിന് മാത്രമായിട്ട് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. നിങ്ങളുടെയും സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ മാത്രമേ നമുക്ക് നാടിൻ്റെ വികസന പ്രക്രിയയിൽ നമുക്ക് ചെയ്യുവാനായിട്ടൊക്കത്തുള്ളൂ. നമുക്കറിയാം ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ റോഡ് ചെയ്യുമ്പോഴും അവിടുത്തെ ആൾക്കാർ ഇത് മോശമാണ്, ഇതിൻ്റെ കൂട്ടിശ്ശേരിയിൽ ചുമ്മാതെ ആവശ്യമില്ലാതെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി അത് തടസ്സപ്പെടുന്നതായിട്ടുള്ളതായ ഒരു പ്രവണത ഇന്ന് നമുക്ക് പലയിടത്തും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വാർഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാവരുടെയും നിസ്സീമമായ സഹായ സഹകരണങ്ങളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ഏറ്റവും ഭംഗിയായിട്ട് ഇത് ചെയ്യുവാനായിട്ട് സാധിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന വടക്കത്ര അധ്യക്ഷത വഹിച്ചു. സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും നമ്മളോടൊപ്പമായിരുന്നു. നമുക്ക് ഇത്രയും ഫണ്ട് തന്ന 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ചെറിയൊരു തുകയല്ല, ഇത്രയും വലിയ ഫണ്ട് തന്ന് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ ഏത് കാര്യങ്ങളിലും ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതിൽ പോലും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു തന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മറിയാമച്ചെറിയാൻ എത്ര നന്ദി പറഞ്ഞാലും ഒന്നും ആവുകയില്ല എന്നറിയാം. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പാണ്ഡ്യ മുഖ്യപ്രഭാഷണം നടത്തി. ജനസഞ്ചാര യോഗ്യമാക്കി വാഹനം കടന്നു പോകത്തക്കവണ്ണം
അതിനെ ഉപകാരപ്രദമാക്കി തീർത്ത ജില്ലാ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയങ്കരിയ അമ്മമ്മ ഈ സമയത്ത് ഞങ്ങൾ എല്ലാവരും വളരെയധികം അഭിനന്ദിക്കുന്നു. നമ്മുടെ പ്രദേശത്തിന്റെ തീർത്തു പറഞ്ഞാൽ ശാസ്ത്രവും നെടുമൂർപ്പും ഒരുപോലെ അറിയാമെന്ന പ്രിയ അമ്മാമ്മ അങ്ങാടി പഞ്ചായത്തിനെ ആളോളം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് മിക്ക വാർഡുകളിലും അദ്ദേഹത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നുവെന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഇവിടെ അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി അലക്സ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റജി പൂവത്തൂർ, സിന്ധു ഗോപാലൻ, ജോളി ബാബു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി സി തോമസ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. പുതുശ്ശേരി മല കരകണ്ടത്തുംപാറ മലദേവർ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് 27-ാം തീയതി മഹാമൃത്യുഞ്ജയ ഹോമം നടത്തും. ആചാര്യ ഗിരീഷ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. നിര്യാതരായി റാന്നി ചെമ്പൻമുഖം, പെരുമന സി ഇ പോത്തൻ, കുട്ടച്ചൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. റിട്ടയർഡ് കോൾ ഇന്ത്യ ഉദ്യോഗസ്ഥനായിരുന്നു. സംസ്കാരം 27-ാം തീയതി വ്യാഴാഴ്ച 2 മണിക്ക് ചെമ്പൻമുഖം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. പ്ലാമുട്ടിൽ കുടുംബാംഗം പൊന്നമ്മയാണ് ഭാര്യ. റജി, സജി, ഷീബ എന്നിവർ മക്കളും സേറ ജിനു, ഷിബു എന്നിവർ മരുമക്കളുമാണ്. റാന്നി ഇടമൺ വാഗത്താനം മാന്താനത്ത് തോമസ് മാത്യു, പൊടിയച്ചൻ നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം 1-ാം തീയതി ശനിയാഴ്ച 12:30 വാഗത്താനം ഐ പി സി സെമിത്തേരിയിൽ നടക്കും. റാന്നി വടക്കേക്കുറ്റി കുടുംബാംഗം ശോശാമയാണ് ഭാര്യ. ബേബിക്കുട്ടി, ജോസ്, ബാബുക്കുട്ടി, ചിന്നമ്മ, മോളിക്കുട്ടി എന്നിവർ മക്കളും ലീലാമ്മ, കുഞ്ഞുമോൾ, വത്സമ്മ, സി ജോൺ, കെ കെ കോര എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും രണ്ടു തട്ടിൽ. ഇ എഫ് എൽ അധാർമിക്കുമെന്ന് മുഖ്യമന്ത്രി. കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് സുധീരൻ. കേരളത്തിന്റെ സംസ്കാരം തൊട്ടറിയാൻ ജപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 14 വിദ്യാർത്ഥികൾ റാന്നിയിലെത്തി. എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഊഷ്മള സ്വീകരണം. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന. റാന്നി എസ് സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 36-ാമത് വാർഷികം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.